നമസ്കാരം സ്വാമിജി. സാർ, നമ്മൾ സംസാരിച്ചു വന്നത് എന്നെ ഏറെ സ്വാധീനിച്ച ഒരു വിഷയം എന്നുള്ള രീതിയിൽ പറയട്ടെ. ഈ ഞാൻ തന്നെയാണെങ്കിലും ഞാൻ തനിച്ചല്ലെന്നും, ഞാനൊരു പ്രവാഹം നിത്യതയുടെ ഒരു ഭാഗമാണെന്നും ഉള്ള ഒരു വലിയൊരു തിരിച്ചറി. അതുകൊണ്ട് നമ്മുടെ എന്നിൽ ഉള്ള എൻ്റെ അഹങ്കാരം, എൻ്റെ ഇന്ദ്രിയങ്ങൾ നമ്മളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ മൊത്തം കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിനൊരു അഹങ്കാരം വരുമ്പോൾ ഞാൻ എന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അഹങ്കാര ചിന്തയോട് കൂടിയിട്ടായിരുന്നു ഞാൻ കർമ്മങ്ങളെ അഭിമുഖീകരിച്ചിരുന്നത്. പക്ഷെ സ്വാമിജിയുടെ ഈ ഒരു പ്രവാഹ നിത്യതയുടെ ഒരു ഭാഗമാണ് താൻ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു വെളിച്ചമുണ്ട്. അത് ആ വെളിച്ചത്തിൽ തന്നെ കുറച്ചും കൂടി സഞ്ചരിച്ചുകൂടെ. തീർച്ചയായും, ഒരു വ്യക്തിയെ എടുക്കുമ്പോഴും ഒരു സമുദായത്തെ എടുക്കുമ്പോഴും ഒരു സമൂഹത്തെ എടുക്കുമ്പോഴും ഒരു രാഷ്ട്രത്തെ എടുക്കുമ്പോഴും ഒക്കെ അതിൻ്റെ ഒരു പ്രവാഹ നിത്യതയുണ്ട്. അതിന് അനുഗുണങ്ങളായ കർമ്മ പദ്ധതികളും കർമ്മരംഗങ്ങളും ഉണ്ട്. ഇവ താറുമാറാകാതെ ഒരു വംശവൃക്ഷത്തെ പൂർണ്ണതയിലെത്തിക്കുക എന്നത് വ്യക്തിയും സമൂഹവും ചേർന്ന് നടത്തുന്ന ഒരു പണിയാണ്. പലപ്പോഴും വ്യക്തിവാസനകൾക്കനുസരിച്ചാണ് സ്വഭാവങ്ങളുടെ ചർച്ചകളുണ്ടാകും. ആധുനിക വിദ്യാഭ്യാസവും പരിപാടികളുമൊക്കെ വന്നപ്പോൾ ആന്തരികങ്ങളായ വാസനകളെ പഠിക്കുക എന്നുള്ളതില്ലാതായി. ശരിയാണ് സ്വാമിജി. സ്വപ്നങ്ങൾ, വാസനകൾ ഇവയൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ അയാളുടെ വാസന നടപ്പാക്കുവാൻ പര്യാപ്തങ്ങളാണോ എന്ന് സൂക്ഷ്മമായി ചിന്തിക്കാതെ ജാഗ്രതയിലുള്ളതായ സങ്കല്പങ്ങൾ അവിടെ നടക്കുമെന്ന് വിചാരിച്ച് അതിന് ചേർച്ചയുണ്ടാക്കും. ഈ ചേർച്ചയുടെ വൈകൃതങ്ങളാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. കാണുന്ന വൈകൃതങ്ങളിൽ നിന്ന് നമ്മൾ പുതിയ പുതിയ ശാസ്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അടിസ്ഥാനമായി എടുക്കുന്ന മൗലികമായൊരു കാര്യം വൈകൃതമാണെന്ന് തിരിച്ചറിയാതിരിക്കുക, വൈകൃതം സത്യമാണെന്ന് ശഠിക്കുക, വൈകൃതത്തെ ആസ്പദമാക്കി സാഹിത്യമുണ്ടാവുക, വൈകൃതം അടിസ്ഥാന തന്തുവായിക്കൊണ്ട് മതങ്ങൾ രൂപാന്തരപ്പെടുക, വല്ലാത്ത ഒരു അടിസ്ഥാന പ്രശ്നമാണ് സ്വാമിജി ഉന്നയിക്കുന്നത്. ആ വൈകൃതം വെച്ചുകൊണ്ട് മനഃശാസ്ത്രകാരന്മാർ മനഃശാസ്ത്ര സത്യങ്ങളെന്ന് പറഞ്ഞ് എഴുതി പിടിപ്പിക്കുക, വൈകൃതങ്ങളെ ആസ്പദമാക്കി രാഷ്ട്രീയ സദാചാരങ്ങൾ ഉണ്ടാക്കുക, വൈകൃതങ്ങളെ കാര്യമായി മനസ്സിലാക്കാതെ അതിൻ്റെ താളമേളങ്ങൾ നിലനിർത്തുവാൻ പാകത്തിന് മതങ്ങൾ സംഘടിക്കുക, ജാതികൾ സംഘടിക്കുക, ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രസങ്കല്പങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ടിരിക, ഇതിന് പരസ്പരം പോരടിക്കുന്ന ദർശനങ്ങളിലെ അംഗങ്ങൾ പോലും കൈകോർക്കുക. വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ് സ്വാമിജി. അടിസ്ഥാനപരമായി ഏതൊരു ദർശനത്തെ ബേസ് ചെയ്താണോ ഒരു ദർശനം രൂപാന്തരപ്പെടുന്നത്, ആ ദർശനത്തിൻ്റെ സമഗ്രതയിലേക്ക് സംഭാവന ചെയ്യുന്നതിന് പകരം, ഒരാൾ വേദാന്ത ദർശനത്തിൻ്റെ ആളാണ്, ആ ദർശനത്തിനൊരു വിദ്യാഭ്യാസ സംസ്കാരം ഉണ്ടാവണം, അതിന് ബാല്യത്തെക്കുറിച്ചുള്ളൊരു പഠനം ഉണ്ടാവണം, കൗമാരത്തെക്കുറിച്ചുള്ളൊരു പഠനം ഉണ്ടാവണം, വാർദ്ധക്യത്തെക്കുറിച്ചുള്ളൊരു പഠനം ഉണ്ടാവണം. കാരണം ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും എല്ലാം ഈ മാറ്റങ്ങളാണ്. അത് നിങ്ങളുടെ ഒരു ദർശനം വേദാന്തമാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ അവഗ്രഥിക്കുവാൻ നിങ്ങളുടെ ദർശനത്തിന് ആദ്യം കഴിവുണ്ടാവണം. അതെ, തീർച്ചയായും. കുടുംബങ്ങളെ കെട്ടിപ്പടുക്കുന്നതിൽ അതിനൊരു ദാർശനിക സവിശേഷതയുണ്ടാവണം. രാഷ്ട്രസങ്കല്പം അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാവണം. സദാചാര നിയമങ്ങൾ അതിനനുസരിച്ചുണ്ടാകണം. വ്യക്തിക്ക് അനുഗുണങ്ങളും സമൂഹത്തിന് അനുഗുണങ്ങളുമായ നിയമനിർമ്മാണങ്ങൾ അതിനോടൊപ്പം വേണം. ഇതര രാഷ്ട്രങ്ങളോട് ഈ രാഷ്ട്രം ബന്ധപ്പെടുമ്പോൾ പാലിക്കേണ്ട മര്യാദകളും ആ രാഷ്ട്രത്തിൽ നിന്ന് വാങ്ങുന്ന കൊടുക്കവാങ്ങലുകൾക്കുള്ള മര്യാദാമസൃണങ്ങളായ ഇടപാടുകളും ആ ദർശനത്തിനുണ്ടാവണം. ഇതൊക്കെ എത്ര കാലം കഴിഞ്ഞാലും ഒരു ദർശനം രൂപാന്തരപ്പെടുമ്പോൾ
ഈ അടിസ്ഥാന മൂല്യങ്ങളെല്ലാം സമഗ്രമായി ഉണ്ടാവണം. താൽക്കാലികമായ പോരാ. കമ്മ്യൂണിസം ഒരു ദർശനമാണ്. കമ്മ്യൂണിസത്തിന് തനതായൊരു വിദ്യാഭ്യാസ ദർശനം ഉണ്ടാവണം. മുതലാളിത്തത്തെക്കുറിച്ച് തനതായൊരു സങ്കല്പം ഉണ്ടാവണം. തൊഴിലാളിയെക്കുറിച്ചൊരു സങ്കല്പം ഉണ്ടാവണം. ഇത് വേദാന്തത്തിനും വേണം. ഇത് മുതലാളിത്ത വ്യവസ്ഥിതിക്കും ഈ കാഴ്ചപ്പാടുകളെല്ലാം വേണം. ഗാന്ധിസത്തിനും വേണം. ഏതെങ്കിലും ഒരു ഇസം ഇസമായി രൂപാന്തരപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് സമഗ്രതയുള്ളതും ചേർത്ത് നിർത്താവുന്നതും സുവ്യക്തവും അതിലെ അംഗങ്ങൾക്ക് ഈ ദർശനത്തിലേക്ക് വരുന്നതോടെ പ്രയോഗിച്ച് കാണിക്കാൻ പറ്റിയതുമായ യാതൊരു നിഗൂഢതയും ഇല്ലാതെ സുതാര്യമായി കാണിക്കാൻ പറ്റുന്ന ഒരു ജീവിതക്രമം ഉണ്ടാവണം. അതാണ് ജീവിക്കുന്ന ദർശനമെന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ ജീവിക്കുന്നത് കണ്ട് പുറത്തുനിന്ന് ഒരാൾക്കും ഒന്നും ചേരാൻ പറ്റില്ല. ഇത് പാരമ്പര്യ ഘടകങ്ങളിൽ ഇത് രൂപാന്തരപ്പെടണം. പാരമ്പര്യ ഘടകങ്ങളിൽ രൂപാന്തരപ്പെടില്ലെങ്കിൽ പിന്നത് വെറും വായാടിത്തം മാത്രമാണ്. പ്രസംഗിക്കാൻ കൊള്ളാം, പരസ്പരം തെറ്റിദ്ധരിപ്പിക്കാൻ കൊള്ളാം. ഞാൻ ജീവിച്ച് കാണിക്കുന്ന ഒരു ദർശനം കണ്ടു വളരുന്നത് എൻ്റെ കുട്ടികളാണ്. ഇപ്പൊ ദർശനത്തിന്റെ പ്രവാഹ നിത്യത ഗാർഹസ്ഥ്യത്തിലൂടെയാണ് രൂപാന്തരപ്പെടുന്നത്, സന്യാസിമാരിലൂടെയൊന്നും അല്ല. കുറച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാമോ സ്വാമിജി? ദർശനം കൈവിടുമ്പോഴാണ് ഏത് മതത്തിന്റെയും ത്യാഗികളായ സന്യാസിമാർ ഉണ്ടാവേണ്ടത്. അത് ഉണ്ടാവുന്നതാണ് ഇങ്ങനെ തെറ്റുന്ന സമയത്ത് അല്ലേ സ്വാമിജി? ആ ദർശനത്തിന്റെ പരിമിതികൾ ഒരു സ്റ്റേജിൽ വെച്ചറിഞ്ഞ് ആ എല്ലാ ധർമ്മങ്ങളോടും വിട്ട് ഏകമായ ഒന്നിൽ അവൻ ചെന്ന് ലയിക്കുമ്പോഴേ ഇതുണ്ടാകാവൂ. മനസ്സിലായി സ്വാമിജി. ഞങ്ങളൊന്നും അങ്ങനെ ഉണ്ടായതല്ല, ഒരു വ്യവസ്ഥാപിത രീതിയുടെ ഭാഗമായി ഉണ്ടായതാണ്. അതുകൊണ്ട് ആ വ്യവസ്ഥാപിത സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് ഉണ്ടായിത്തീർന്ന ഒരു ദർശനത്തോട് ചേർത്ത് വെച്ച് അയാൾ ജീവിക്കണം എന്ന് അയാൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരു ഇന്ന് കാണുന്ന, അതായത് ബ്രഹ്മചര്യത്തെക്കുറിച്ച് ഒരു ഏതൊരു ദർശനത്തിനും തനതായ സങ്കല്പം ഉണ്ടാവും, ഏത് മതത്തിനും സങ്കല്പം ഉണ്ടാവും. അത് പിന്നീട് താൻ ചെയ്യുന്ന കർമ്മങ്ങളെ ആസ്പദമാക്കി ആദ്യം എഴുതി വെച്ചത് വെള്ളം ചേർക്കാൻ തുടങ്ങും. അതെ, അതെ, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ. അങ്ങനെ വരുമ്പോൾ ഞാൻ വെള്ളം ചേർക്കുകയാണ് എൻ്റെ ദർശനത്തിൽ. ഞാനൊരു മതക്കാരൻ, എനിക്കിന്ന് ജീവിക്കാവുന്ന ചുറ്റുപാടിൽ മറ്റൊരു മതത്തിൽ നിന്നൊരു കുറച്ച് ആളുകളും ഞാനും ചേർന്നൊരു കൂട്ടുകെട്ടുണ്ട്. രണ്ടു മതത്തെയും ഹൈജാക്ക് ചെയ്യാൻ, തട്ടിക്കൊണ്ടുപോകാൻ തയ്യാറാകുന്ന ഒരു കൂട്ടുകെട്ട് ഞങ്ങൾ ചേർന്നുണ്ടാക്കിയാൽ ഞങ്ങളുടെ ചില വെളിപാടുകളുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന തെറ്റിനെ ആസ്പദമാക്കി മതത്തിൻ്റെ മൗലിക സ്വഭാവമുള്ള ഈ മൗലികവാദം എന്ന പദമൊക്കെ പത്രക്കാർ ഉപയോഗിച്ച് വളരെ അപകടം പിടിച്ചതാണ്. അതെ, അതെ. ശരിക്ക് ഒരു മതമൗലികവാദി അപകടകാരിയല്ല. അതെ, മതത്തിൻ്റെ മൗലിക സത്ത തിരിച്ചറിയുന്നവന് ഉൾക്കാഴ്ച വളരെ ഉണ്ടാവുക ചെയ്യുന്നത്. അത് ദർശനത്തെ ചേർത്ത് വെച്ചിട്ടാണ്. ദർശനത്തെ ചേർത്ത് വെച്ച്. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൗലികത അറിയുന്നവൻ അപകടകാരിയാണെന്നാണ് അറിയിക്കുന്നത്. അതെ, അത് ഈ അതുകൊണ്ടാണ് ഈ വഴക്കുണ്ടാകാൻ പത്രങ്ങൾ ഈ വഴിമരുന്നിടുന്നത്. അല്ല, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മൗലികത എന്ന് പറയുന്നത് ഈ മതത്തിൻ്റെ ഏറ്റവും ജീർണ സ്വഭാവമുള്ള ആ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് അയാൾ കാര്യങ്ങളെ വിലയിരുത്തുന്ന. മതത്തിന് അങ്ങനെ സ്വഭാവം ഒരു ദർശനത്തിലുമില്ല. ലോകത്തിൽ ഇന്നോളം ഉണ്ടായ മതങ്ങൾക്ക് എല്ലാം വ്യക്തതയുള്ള ദർശനമുണ്ട്. അതിൻ്റെ ആധാരം തന്നെ ഒരു ഈശ്വര ശക്തിയാണ് മതത്തെ സംബന്ധിച്ചിടത്തോളം. അതിനെ എതിർക്കുന്ന ദർശനങ്ങൾ എടുത്താൽ അതിൽ വന്ന ജീർണത കണ്ടിട്ടുണ്ടാകുമ്പോൾ സ്നേഹം അതിലെ അടിസ്ഥാന തന്തു, ഈശ്വരനുമല്ല. സ്നേഹമെന്ന പദം ഉപയോഗിച്ച് സ്നേഹത്തെ ആസ്പദമാക്കി ഉണ്ടാക്കിയിട്ടുള്ള ദർശനങ്ങൾ,
ഈശ്വരൻ എന്ന പദത്തെ ആസ്പദമാക്കിയിട്ടുണ്ടാക്കിയിട്ടുള്ള ദർശനങ്ങൾ. ഈശ്വരൻ എന്നതിന് പല പര്യായങ്ങളുണ്ട്. ആ വ്യത്യസ്ത പര്യായങ്ങളെ ആസ്പദമാക്കിയിട്ടുണ്ടാക്കിയിട്ടുള്ള ദർശനങ്ങൾ. ഈ ദർശനങ്ങളെല്ലാം നിങ്ങൾ ചികഞ്ഞ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മൗലിക സംസ്കൃതി സർവസമന്വയമാണ്. എല്ലാത്തിനെയും യോജിപ്പിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ്. മനുഷ്യനെ മാത്രമല്ല സകല ജീവജാലങ്ങളെയും അങ്ങനെ യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സംസ്കാരം രൂപാന്തരപ്പെട്ടു വരുന്നത് ഇതിൻ്റെ എല്ലാം ആദിമമായ ഒന്നാണെന്നുള്ളതിനാണ്. അപ്പൊ ഇതിനൊരു പ്രവാഹ നിത്യത ഉണ്ടെന്ന് പറഞ്ഞത് അവിടെയാണ്. മനസ്സിലായി സ്വാമിജി. ഭൂമിയിൽ രാസ പരിണാമങ്ങളിലൂടെ പോകുന്ന ഭൂമി അതിൻ്റെ ആദിമ സംസ്കൃതിയിൽ രൂപപ്പെടുത്തിയെടുത്ത നിത്യങ്ങളായ ഭൂതങ്ങൾ ഒരു ഭാഗത്ത്, അറിവ് അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ അക്ഷരം എന്നതൊരു ഭാഗത്ത്, രണ്ട് നിത്യതയാണിത്. ആകാശം എന്നത് നമുക്ക് കാണാൻ വയ്യാത്ത അതിസൂക്ഷ്മമായ ഒരു തന്മാത്രയുടെ വ്യക്തതയുള്ള പരിസ്ഫുരണമാണ് മഹാഭൂതമായ ഒരാകാശം. ഇതാണ് ഒരു ദർശനത്തിൻ്റെ രീതിവിധാനം. ആ ആകാശം പരിണമിച്ച് അതിന് ശബ്ദഗുണമുണ്ട്. വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥ്വി എന്ന് പറയുന്ന അഞ്ച് മഹാഭൂതങ്ങൾ നമുക്ക് കാണാവുന്നവ. അവയുടെ വിഭിന്നങ്ങളായ ചേർച്ചകൾ ഈ ദ്രവ്യ സഞ്ചയം. അണു മുതൽ വിഭു വരെയുള്ള സ്ഥൂലമായി കാണാവുന്ന ശരീരം മുഴുവൻ എടുത്തു വിഭജിച്ചാൽ ഈ അഞ്ച് ഭൂതങ്ങളും അയാളുടെ വിഭിന്ന ചേർച്ചകളും കൊണ്ട് സംജാതമായതാണെന്ന് ബോധ്യമാവും. അത് മനസ്സിലായി സ്വാമിജി. അങ്ങനെയുള്ള ചേർച്ചയുള്ള ഈ മഹാഭൂതങ്ങൾ അവയാണ് ഒരു ഭാഗം ഭൗതികം. ഇതുമായി ചേരുന്ന അക്ഷരമാണ് നിത്യമായ വേറൊന്ന്. ഇത് രണ്ടും തമ്മിലുള്ള ചേർച്ചയാണ് ഈ ലോകത്ത് പോകുന്നത്. ഇതാണ് പ്രാചീനമായ വിശ്വാസവും മറ്റും. അങ്ങനെ പോകുമ്പോൾ നമ്മൾ അനേക പരിണാമത്തിലൂടെയായി മനുഷ്യൻ വരെ വന്നത്. ആദ്യം ഒന്ന് ചിന്തിക്കുക, അതാണ് നിത്യത എന്ന്, പ്രവാഹ നിത്യത എന്ന് പറഞ്ഞാൽ. ആദ്യം ഉള്ള ഒരു ജീവൻ, അതിൽ ജീവിക്കുമ്പോൾ പുലർത്തിയ സങ്കല്പങ്ങൾ കൊണ്ട് പഞ്ചഭൂത സഞ്ചയമായ ശരീരം വെടിഞ്ഞ് ആ ശരീരത്തിന് പുനർജനിയില്ല. അതെ. ആത്മാവെന്ന് പറയുന്ന നിത്യമായതിന് പരിണാമവുമില്ല. അതെ. അപ്പൊ പരിണമിക്കുന്ന ഒരു മനസ്സുണ്ട്, മായാവൃതമായ മനസ്സ്, ഒരു അജ്ഞാനം. അത് മൂന്നാമതൊരു സാധനമാണ്. അതാണ് ഈ ജന്മജന്മാന്തരങ്ങളിൽ പ്രവാഹ നിത്യമായി പോരുന്നത്. മനസ്സ് ചേർന്ന് അങ്ങയുടെ പ്രാണഭാവങ്ങളും അങ്ങയുടെ ഇന്ദ്രിയ ശക്തികളും എല്ലാം ചേർന്ന ഒരു ലിംഗ ശരീരമാണ് ചരടായി പോരുന്നത്. ഇന്ന് ഗോപാലകൃഷ്ണനായി ജീവിച്ച അങ്ങ് ഗോപാലകൃഷ്ണനായി അറിയപ്പെടുന്ന ശരീരം കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞ് മറ്റൊരു ശരീരത്തിലേക്ക് പരിണമിക്കുമ്പോൾ തുടർച്ചയായി അങ്ങ് കൊണ്ടുപോകുന്ന ഒന്നുണ്ട്, മനസ്സ്. മനസ്സ് ഇത് പാരമ്പര്യമാകുന്ന മക്കളിലൂടെ കടന്ന് കടന്ന് കടന്നു പോകുന്നു എന്നാണ് ശാസ്ത്ര പ്രാചീന പ്രാചീന ആധുനികർ ഇതിനോട് പാരമ്പര്യ ദർശന പ്രകാരം യോജിക്കുന്നു. യോജിക്കുന്നുണ്ട് സ്വാമിജി. രണ്ടുപേരും തമ്മിൽ അതിൻ്റെ ഭാഷയും വ്യാകരണവും വെച്ച് അടിക്കുന്നുവെന്നല്ലാതെ അതിൻ്റെ ആഴത്തിൽ ഇറങ്ങിച്ചെന്നാൽ പറഞ്ഞത് ഒന്നാണെന്ന് ബോധ്യം. അതെ. പരിണാമവാദ പ്രകാരം ഒരു അമീബയിൽ തുടങ്ങി കുരങ്ങ് വരെ പരിണമിച്ച് കുരങ്ങ് പരിണമിച്ച് മനുഷ്യനുമായി. അതെ. ഇങ്ങനെയാണല്ലോ, അങ്ങനെയാണ് പറയുന്നത്. ഒരു ചുരുക്കി പറഞ്ഞാൽ, അതെ അതെ, അതിൻ്റെ ഇടയിൽ പറയേണ്ട ഒരുപാട് ശാസ്ത്രകാര്യങ്ങൾ ഉണ്ടാവും. അതെ. എങ്കിലും നമുക്ക് ചുരുക്കി പറഞ്ഞാൽ കിട്ടാവുന്നതും
എളുപ്പത്തിലൊന്ന് മനസ്സിലാക്കാവുന്നതായത് ഇങ്ങനെയാണ് പറയുന്നത്. അത് നിലനിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനകത്ത് ഈ ഒരു അറിവാണുള്ളത്. അതുകൊണ്ട് കൂടുതൽ നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. ഇല്ല, അതെ. അപ്പൊ ഇങ്ങനെയാണ് പരിണാമമെങ്കിൽ ആ കഴിഞ്ഞു പോയ, ഇപ്പൊ ഞാൻ പരിണമിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഞാൻ കഴിഞ്ഞു പോയ ജീവിതചക്രത്തിന്റെ മുഴുവൻ ഒരറിവ് ജീവിച്ചുറപ്പാക്കി എന്റെ ബോധത്തിലുണ്ട്. ഉണ്ടായി പറ്റൂ. അതെ സ്വാമിജി. അപ്പൊ എന്റെ ജീവിതം പ്രവാഹനിത്യമാണ്. അമീബയില് ഉണ്ടായ ഒരവതരണം മുതൽ ഞാൻ വരെ മാനസികമായ ഒറ്റ ചരടാണ്. മനസ്സിലായി സ്വാമിജി. അങ്ങനെയാണെങ്കിൽ ഈ ദർശനം സത്യമാണ് എങ്കിൽ ലോകത്തുള്ള മുഴുവൻ ഒരു വർഗത്തെ, ഒരു ജീവി വർഗത്തെ, കൊതുകാകട്ടെ, എലിയാകട്ടെ, പാറ്റയാകട്ടെ, പഴുതാരയാകട്ടെ, പാമ്പാകട്ടെ, ഭൂമിയിൽ മൊത്തമുള്ള ആ ഒരു ജീവി വർഗം മനുഷ്യന്റെ ശത്രുവാണെന്ന് അതേപോലെ പഠിച്ചു വന്ന ഒരു ശാസ്ത്രം കണ്ടെത്തുകയും അതിനെ പൂർണ്ണമായി നിർമാർജനം ചെയ്യുവാൻ ശാസ്ത്രലോകം ഒരുങ്ങുകയും ചെയ്താൽ ഈ പരിണാമത്തിൻ്റെ ഒരു കണ്ണിയെയാണ് മുറിച്ചു കളയുന്നത്. ശരിയാണ് സ്വാമിജി. അവിടെ വെച്ച് പരിണാമം നിലയ്ക്കുകയാണ് എങ്കിൽ പിന്നീട് എങ്ങനെ അടുത്ത ഈ ജീവി വർഗം ഉണ്ടാവും? സമഗ്രതയിൽ അന്വേഷിച്ചാൽ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. അപ്പൊ ആധുനികം നിങ്ങൾ പഠിച്ചാലും 84 ലക്ഷം ഭിന്ന ഭിന്ന യോനികളിലൂടെ പരിണമിച്ചാണ് മനുഷ്യൻ എത്തിയതെന്നാണ് വേദാന്തികൾ പറയുന്നത്. മനുഷ്യനെന്നേ പറയുന്നുള്ളൂ. ഹിന്ദു, ക്രിസ്ത്യാനി, മുസൽമാൻ എന്നൊന്നും അതിൽ വകതിരിവുകളില്ല. അതൊക്കെ ഭൂമിയിൽ വന്നിട്ടുള്ള വകതിരിവാണ്. നിങ്ങൾ പറയുന്ന ജാതികൾ, മതങ്ങൾ, വർഗങ്ങൾ, രാഷ്ട്രങ്ങൾ, ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയ അതിർവരമ്പുകളാണ്. ശാസ്ത്രം ചർച്ച നടത്തിയ അതിർവരമ്പുകളില്ല. ഇപ്പോൾ നിങ്ങളൊരു മതത്തിൽ വിശ്വസിക്കുന്നു, നാളെ രാവിലെ വേറൊരു മതത്തിന്റെ ചടങ്ങും കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മതമൊന്ന് മാറിയിട്ട് അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ പറഞ്ഞതെല്ലാം വിഴുങ്ങുകയും വേറൊന്ന് അതിനനുഗുണമായി പറയുകയും ചെയ്യേണ്ടവനാണ്. 10 രൂപ അവർ വിളിച്ചു തന്നാൽ ഇത് മാറ്റി പറയേണ്ടവനാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശാസ്ത്രത്തെ വെച്ചുകൊണ്ട് നോക്കിയാൽ ഈ വിഭാഗങ്ങളൊന്നും അതിനകത്തില്ല. തീർച്ചയായും ജീവവിഭാഗത്തില് മനുഷ്യനെന്ന മേൽക്കൈയുള്ളവനെന്ന് അവൻ അവകാശപ്പെടുന്ന മനുഷ്യൻ വരെയുള്ള ഈ പരിണാമ ശൃംഖലയിൽ മനസ്സൊരു പ്രവാഹനിത്യമായ സാധനമാണ്. ഈ പ്രവാഹനിത്യതയ്ക്ക് അനുഗുണമായി ആ ജീവി വർഗങ്ങളിൽ ഓരോന്നിനെയും നിലനിർത്തുമാറും. പരസ്പരം അവയുടെ സഹായം ഭൂമിക്കുണ്ടാകുമാറും. ഒരു ലൈൻ ഓഫ് കൺട്രോൾ, വിചാരത്തിൻ്റെ, വികാരത്തിൻ്റെ, പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഒരു നിയന്ത്രണ രേഖ. അഹങ്കാരമുള്ളതുകൊണ്ട് മനുഷ്യനിൽ ഉണ്ടാക്കുകയും അവനോട് അടുത്തു വരുന്ന ജീവജാലങ്ങളെ അത് പരിശീലിപ്പിക്കുകയും ചെയ്യുവാനൊരു പദ്ധതിയാണ് വിദ്യാഭ്യാസമെങ്കിൽ അത് അഭികാമ്യമാണ്. അത് ഈ പ്രവാഹനിത്യതയ്ക്ക് അനുഗുണമാണ്. ഭൂമിയിൽ ഏറ്റവും ബുദ്ധിമാനാണെന്ന് നടിക്കുന്ന മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ സംഭ്രമങ്ങൾ ഉണ്ടാക്കി, സംഭ്രമങ്ങൾ അറിവാണെന്ന് ധരിച്ച് ആ സംഭ്രമങ്ങളുള്ള ആളുകളുടെ കൂട്ടുകൂടി ലോകത്തിൽ സംഭ്രമങ്ങൾ ജനിപ്പിച്ച് ഈ നിയന്ത്രണ രേഖയെ കളഞ്ഞ് ജീവജാലങ്ങളിലേക്കെല്ലാം ഇവന്റെ സംഭ്രമം കടത്തിവിട്ട് ശാസ്ത്രമാണെന്ന് പറഞ്ഞ് ഭൗതികമായി ചിന്തിക്കുന്നു എങ്കിൽ അത് അവനും ലോകത്തിനും അപകടകരമാണ്. ഇതാണ് ശാസ്ത്രീയമായി പഠിക്കേണ്ടത്. അതെ സ്വാമിജി. ഇതിലേതാണ് ഇന്ന് നടക്കുന്നത് എന്നുള്ളതാണ്. സംഭ്രമത്തിന്റെ ഒരു ഏരിയയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇന്നൊരു വാർത്ത നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് സംഭ്രമം ജനത്തിന് കൊടുക്കുകയാണ്. അതെ.
ലോകത്തെ സമന്വയിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ സമന്വയത്തിൽ എല്ലാ ജീവിയെയും കൂട്ടിപ്പിടിച്ചു വേണം പോവാൻ. അപ്പോ വേദാന്തത്തിനായാലും കമ്മ്യൂണിസത്തിനായാലും ക്രിസ്തുമതത്തിനായാലും ഇസ്ലാം മതത്തിനായാലും ക്യാപിറ്റലിസത്തിനായാലും ഏത് തരത്തിലുള്ള ദർശന സവിശേഷതയ്ക്കായാലും ഈ ലോകത്തിലെ മുഴുവൻ വിഷയങ്ങളിലും തനതായ ഒരു ദർശനമുണ്ടായിരിക്കുകയും അതിനനുഗുണമായി ജീവിക്കാമെന്ന് അത് പഠിപ്പിക്കുന്നവൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. വാക്ക്, മനസ്സ്, പ്രവൃത്തി ഇവയിൽ ജീവിക്കാത്ത ഒരു ദർശനം ഒരു തൊഴിൽ മാത്രമാണ്. അതേ സ്വാമിജി, അത്തരം തൊഴിലാളികളെ ആദ്യം തിരിച്ചറിയണം. തൊഴിലാളികൾ അതിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവിടെ ദർശനം മരിക്കുന്നുവെന്നറിയണം. അത് ലോകത്തിന് വലിയ നഷ്ടമാണെന്ന് മനസ്സിലാക്കണം. ഈ ദർശനങ്ങളെല്ലാം മരിക്കുന്നത് തൊഴിലാളികളെ കൊണ്ടാണ്. ഒന്നും കൂടെ വിശദീകരിക്കണം സ്വാമിച്ചത്. ഞാൻ എൻ്റെ ദർശനത്തെ ഞാൻ വിശ്വസിക്കാതിരിക്കുക, പ്രചരിപ്പിക്കുക. ദർശനത്തൊഴിലാളികളുടെ കാര്യമാണ് സ്വാമിജി പറഞ്ഞത്. അല്ല, എല്ലാം ടോട്ടൽ വരുന്നത്. കാരണം വെച്ചാൽ ഏതൊരു പണി ചെയ്യുന്നെങ്കിലും അവൻ്റെ അകത്തുനിന്ന് വേണം വരാൻ. അത് അവനൊരറിവുണ്ടാക്കി കൊടുക്കുകയും ആ അറിവുമായി ബന്ധപ്പെട്ട് അതൃപ്തിയുള്ള മേഖലയിൽ തൃപ്തി ആഗ്രഹിക്കുമ്പോഴുള്ള കാമത്തിൽ നിന്ന് സൽസന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതിനാ പ്രജ എന്ന് പറയുന്നത്. ഒരു കാമം ബാക്കി നിപ്പുണ്ട്. കാമം ഇണചേരാനുള്ള കാമമല്ല. മനസ്സിലായി സ്വാമിജി. എൻ്റെ കണ്ണുകൾ കണ്ടിട്ട് തൃപ്തി വരാത്തത്, എൻ്റെ ചെവികൾ കേട്ടിട്ട് തൃപ്തി വരാത്തത്, എൻ്റെ ജീവിതത്തിൽ തൃപ്തി വരാത്ത കാര്യങ്ങൾ എന്നിലുണ്ടാക്കുന്ന അന്തക്ഷോഭങ്ങൾ നിറഞ്ഞ് എൻ്റെ ഈ ശരീരം കൊണ്ട് ആ കാമം പൂർത്തീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ അതൊരു ബീജമായി ബിന്ദുവായി എന്നിൽ രൂപാന്തരപ്പെടുകയും ആ സമയത്ത് അതേപോലുള്ളൊരു സങ്കല്പം രൂപാന്തരപ്പെട്ടൊരു അണ്ഡമായി തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ അതൊരു പ്രതിപ്രസവത്തിനിടയാക്കുന്നൊരു വേളയിൽ അലൗകികമായൊരു ആകർഷണീയതയിൽ വെച്ച് ആ പുരുഷനും ആ സ്ത്രീയും സംയോജിക്കുന്നൊരു സംയോഗത്തിൽ നിന്നൊരു സന്താനമുണ്ടാകുന്നുവെങ്കിൽ അത് ഈ പൂർത്തീകരണത്തിന് ജനിക്കുന്നതാണ്.